Why Indian girls so dark? Oh, I'll tell you in your room. Okay. അവിടെ അയച്ച് നിന്നെ വളയ്ക്കാൻ പറഞ്ഞപ്പോ നീ എന്നെ വളയ്ക്കുന്നുണ്ടോ ഗേ നായിന്റെ മോനെ? എന്താടാ ചോദിച്ചത്? വൈ ഇന്ത്യൻ ഗേൾസ് ആർ ഡാർക്ക് എന്നല്ലേ? നിങ്ങളുടെ സായിപ്പുമാർ വന്ന് രാത്രി വാതിലിന് മുട്ടിയപ്പോ ഞങ്ങൾ തുറക്കാതിരുന്നില്ലേ? അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ളത്. വെക്കുമോളെ വെടി. I'll be there. Unbelievable. One man in custody and you cannot even keep him alive? He died halfway through testimony. There's so much pressure from headquarters. Sorry. What sorry? Play the video. ഇത്രയും വർഷം പറയാത്തത് ഇപ്പൊ പറയാൻ പോകുന്നു. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സഹിക്കാവുന്നതിലപ്പുറമാ. ആദ്യത്തെ തവണ തന്നെ എന്റെ അച്ഛൻ പറഞ്ഞതാ, മൈക്കിളിനെ കണ്ടപ്പോ തന്നെ അവൻ എന്തോ ആണെന്ന്. എല്ലാത്തിന്റെ തുടക്കം മധുരയിൽ നിന്നാ. മൈക്കിൾ എന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. അവൻ ബന്ധുക്കളായി അവൻ ആരും തന്നെ ഇല്ലായിരുന്നു. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ചാ വളർന്നത്. സെന്താമരിക്ക് വേണ്ടിയായിരുന്നു ഞങ്ങൾ ജോലി ചെയ്തത്. മൈക്കിൾ മധുര മൈക്കിളായി വളർന്നു. പക്ഷേ അവൻ ജയിലിലായി സെന്താമര കാരണം. അവനെ പുറത്തിറക്കാൻ വേണ്ടി ഓരോ ജയിൽ പുള്ളികളുടെയും വീട്ടിൽ ഞങ്ങൾ കാശു കൊടുത്തു. ശരിക്കും പറഞ്ഞ പോലീസിന് കാശു കൊടുത്തിട്ടല്ലേ പുറത്തിറക്കുക. പക്ഷേ ഇവനെ പുറത്തിറക്കാൻ ജയിൽ പുള്ളികൾക്കാണ് കാശു കൊടുത്തത്. എന്തിനാണെന്നാൽ അവനും സെൽവിയും ജീവിക്കാൻ വേണ്ടി. ആ ദിവസം മധുരയിലെ ജയിലിൽ തന്നെ കുലുങ്ങിപ്പോയി. കൈനീട്ടി കാശ് മേടിച്ചില്ലടാ. നീ വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. നമ്മുടെ മധുരയെ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തിറക്കണോടാ. എങ്ങനെയെങ്കിലും മധുരയെ പുറത്തു കൊണ്ടുവരണം. എല്ലാവരുടെ വീട്ടിലും കാശ് കൊടുത്തു. അവൻ നന്നായി ജീവിക്കണം ചേട്ടാ. ഞങ്ങളുടെ മധുര ഞങ്ങൾക്ക് വേണം. നിങ്ങളെയൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. എന്തിനാ മോനെ കരയുന്നേ? എന്റെ മൂന്ന് മക്കളും ഇപ്പൊ അകത്താ ഉള്ളത്. അവന്മാർ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. മാതിര നാളെ ഇറങ്ങൂടാ. നിന്റെ അനിയൻ പോലീസിലല്ലേ, അവനോടൊന്ന് പറഞ്ഞ് ശരിയാക്കാൻ പറ. എന്റെ അനിയൻ മുട്ട രാജേന്ദ്രൻ, കോൺസ്റ്റബിൾ മണി, ഇവരൊക്കെ അകത്തുണ്ട്. അവരെല്ലാം നോക്കിക്കോളും.
കീഴുദ്യോഗസ്ഥനാണെങ്കിലും തന്നെ ബഹുമാനിക്കുന്നതിന്റെ കാര്യം അറിയോ? തന്റെ സത്യസന്ധതയും ജോലിയോടുള്ള ആത്മാർത്ഥതയും കണ്ടിട്ട യഥാർത്ഥ പോലീസ് താൻ തന്നെയാണോ? എന്നെ വെറുതെ എങ്ങനെ പോയിട്ടല്ലേ? എങ്ങനെയാണോ ഇത്രയും കാലം ഇത്ര കൃത്യമായിട്ടിരിക്കുന്നത്? പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ തന്നെ കണ്ടുപഠിക്കണം. ഹാപ്പി ബർത്ത്ഡേ മാഡം. മണി, പിറന്നാൾ ആശംസകൾ. താങ്ക് യു. നീ എന്തോന്നാ ഈ തന്ന തല കറങ്ങുന്നല്ലോ. അനുവാദമല്ലോ. എന്താടാ ഈ കാണുന്നത്? എല്ലാരും ഇറങ്ങി ഓടുകയാണല്ലോ. നിനക്ക് ഒരു ടെൻഷനും ഇല്ല. ഒന്നും അറിയില്ല. അയ്യോ, എന്റെ എന്താണ് ഇറങ്ങുന്നത് സാറേ? മധുരേ, മധുരേ, എന്തോന്ന് ഉറക്കുവാടാ? എങ്ങനെ എവനെ ഒന്ന് എഴുന്നേപ്പിക്കും? ആ പാട്ട് പാടി ഉണർത്താം. ആ ഐ ആം എ ലിറ്റിൽ സ്റ്റാർ. ആവുമോ സൂപ്പർ സ്റ്റാർ? കണ്ടാ ഞാൻ ചെറിയൊരു പയ്യൻ, എന്നാ ഞാൻ ഒരു സൂപ്പർ സ്റ്റാറാ. സൂപ്പർ ബോയ്, സൂപ്പർ ബോയ്. മധുര, എഴുന്നേറ്റു. ദേ നോക്ക്, ഇതിട്ടോണ്ട് പുറത്തേക്ക് വാ. കം ഓൺ. കാശ് വാങ്ങിയില്ലേ? റെഡിയാണോ? അടിച്ചു പൊളിക്കണ. മധുരയിലെ മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന മത്സരത്തിൽ 5000 രൂപ നൽകുന്നതാണ്. മത്സരം ആരംഭിച്ചു. കേറുക, ഓടിക്കേറ്. ആഘോഷം തുടങ്ങിയിട്ടും മൈക്കിൾ ഇതുവരെ വന്നില്ല. അവൻ കൃത്യസമയത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ചേട്ടാ ഇതിന് മാത്രം വരാൻ?